ഇരിങ്ങാലക്കുട രൂപതയിലെ കുണ്ടൂർ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുക. വളരെ ഭക്തിസാന്ദ്രവും അനുഗ്രഹപ്രദായകവുമായ നിമിഷങ്ങളിലൂടെയാണ് ഈ ദേവാലയം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാന്റെയും തിരുനാൾ സംയുക്തമായി ഈ ദേവാലയം കൊണ്ടാടുമോ? ഈ തിരുനാളിന് മാറ്റുകൂട്ടുവാനായി, അനുഗ്രഹം ചാർത്തുവാനായി 200 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജനം വന്നുകൊണ്ടേയിരിക്കുന്നു, കാണുന്നു, വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുന്നു. അതിനേക്കാൾ ഉപരിയായി ഏറ്റവും അധികവും ഈശോയുടെ പക്കലേക്ക് വന്നു ചേരുന്ന, ഈശോയെ ആരാധിക്കുന്ന നിമിഷങ്ങളിലേക്ക് ജനത്തെ തിരിച്ചുവിടുന്നു. ഈ ഒരു നിമിഷത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി ഈ ദേവാലയം സ്വാഗതം ചെയ്യുകയാണ്. ഈ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളും ഇതിനോടനുബന്ധിച്ച മറ്റ് സവിശേഷതകളും എല്ലാം കൊണ്ടാടുമ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്ത് തോന്നുന്നു കണ്ട ശേഷം? ഫീലിംഗ് വെരി ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി. ദാറ്റ് സംതിങ് വണ്ടർഫുൾ. ഫീലിംഗ് വെരി ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി, അതാണ് ഇടവക്കാരിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. സന്തോഷമായി അല്ലേ? വെരി ഹാപ്പി. ഓക്കെ, കണ്ടായിരുന്നോ? കാണാൻ പോകുന്നു. ഇങ്ങനെ ഒരു 200 തിരുശേഷിപ്പുകൾ നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുക. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഒരുക്കം കണ്ടല്ലേ. റാണി മരിയ അല്ലേ, വിശുദ്ധര് ഒരുപാട് കൂട്ടായ്മയിലാണ്. റാണി മരിയ സിനിമയും ഭയങ്കര പ്രചോദനമായിരിക്കും. ചേട്ടൻ ഇത് ഇങ്ങനെ എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇത് പറയുന്നത് നല്ല കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് ഏറ്റവും കൂടുതൽ താങ്ക് യു. ഈശോയെ ആരാധിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഇടവക്കാരല്ലേ നിങ്ങൾ രണ്ടുപേരും അല്ലേ? വളരെ സന്തോഷമല്ലേ ഇങ്ങനെ തിരുശേഷിപ്പുകൾ കണ്ടതിന് ശേഷം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അങ്ങനെ ഇത് കണ്ടതിന് ശേഷം? ഞങ്ങൾക്ക് തിരുശേഷിപ്പ് കണ്ടിട്ട് മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത്ര കുറേ നേരം മുന്നുണ്ടായിരുന്ന മനസ്സിലുള്ള വിഷമവും ആ ബുദ്ധിമുട്ടുകളും ഒരു മാറി നല്ലൊരു സമാധാനത്തിൻ്റെതായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. താങ്ക് യു. അതാണ് ഉണ്ട്, ആ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ജനത്തെ നയിക്കുന്ന ഒരു ഘടകമായി ഇത് മാറി അല്ലേ. ചേച്ചിക്ക് എന്താണ് പറയുന്നത്? സമാധാനവും സന്തോഷവും അല്ലേ. സാധാരണ തിരുനാളുകൾ എന്നും ടെൻഷൻ പിടിപ്പിക്കുന്നു, ഇതൊരു ഒരുക്കങ്ങൾ തുടങ്ങി അല്ലേ. സന്തോഷം. ഭക്തിസാന്ദ്രമായ ഈ തിരുനാള് ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ പീയൂസ് ഐനിക്കൽ ഈ സഹോദരനാണ്. ഞാൻ ഏതാനും പേരുടെ ചോദിച്ചറിഞ്ഞത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ 200 വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനവും ഒപ്പം ഒരു ആഗ്രഹവും ആദ്യം പ്രകടിപ്പിക്കുന്നത് പീയൂസ് ചേട്ടനാണെന്നാണ് കേട്ടത്. ചേട്ടാ, അതിവിടെ സഫലമായിരിക്കുകയാണ്. ജനങ്ങൾ വന്ന് കണ്ട് ഈശോയെ ആരാധിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇതൊരു പ്രത്യേക അനുഭവമാണ്. സാധാരണഗതിയിൽ നമ്മൾ വിശുദ്ധരുടെ ഓരോ സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ലിറിക്സും ഇതൊക്കെ കാണാനും വണങ്ങാനും സാധിക്കുന്നത്. പലർക്കും ഓവർസീസിലൊന്നും പോയി അങ്ങനെ പോയി കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്രയോ വിശുദ്ധരെ ഒരേ സ്ഥലത്ത് ഒന്നിച്ച് വന്ന് വണങ്ങാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയായിട്ട് കണക്കാക്കുന്നത്. ഇത് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷത്തിന് ഒരു തുടക്കം തന്നെ തൊട്ട് ഞാൻ അരുൺ അച്ഛനോട് പറയണ്ടായിരുന്നു, നമുക്ക് ഇത് കൂടുതൽ ആഘോഷത്തിൽ കൂടുതൽ കുറച്ചും കൂടി അരൂപിയും വിശുദ്ധിയിലും കൂടിയിട്ട് ഈ പെരുന്നാൾ കൊണ്ടാടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റിയുടെ കോർഡിനേറ്ററാണ് ടെഫിയാണ് ഇങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് നല്ലൊരു കാര്യമെന്ന് പറയും. കമ്മിറ്റി എല്ലാവരും അംഗീകരിക്കുകയും അതിന് വേണ്ടിയിട്ട് എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ ബ്രദർ ജോണി ചെയ്യുകയാണ് ചെയ്യുന്നതിൻ്റെ ഇതിനോടനുബന്ധിച്ചുള്ളത്. ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇത് ഇങ്ങനെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ബ്രദേഴ്സ് ഇത് കോർഡിനേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഒത്തിരി നല്ലൊരു കാര്യമാണ് ചെയ്യണത്. അവർക്കിത് സൂക്ഷിച്ച് വെക്കാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇങ്ങനെ വന്ന് പള്ളികളിൽ ചെയ്യണേനൊക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവർ നല്ലൊരു പ്രവർത്തനം ദൈവം എല്ലാവിധത്തിലും അനുഗ്രഹം ഉണ്ടാകുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദീസ് വണ്ടർഫുൾ ഗ്രേസ്. കാരണം ഇതൊരു അനുഗ്രഹമാണ്.
കാരണം ഇങ്ങനെ ഒരു നിമിത്തമായി, പി സാറിന് ഒരു നിമിത്തമായി ഈ തിരുനാൾ ആഘോഷിക്കാൻ, ഒപ്പം തന്നെ ഇങ്ങനെ വിശുദ്ധിയിലൂടെ ജനത്തെ നയിക്കാനായിട്ട് ഒരവസരം ഒരുക്കിയതിന് താങ്ക് യു സോ മച്ച്. തലമുറയാണ് നമ്മുടെ പ്രതീക്ഷയും, അവരിലൂടെയാണ് ഇനി അടുത്ത തലമുറകളിലേക്ക് ഈ ലോകത്തിലേക്ക് നമ്മൾക്ക് കിട്ടിയ വിശ്വാസം പകർന്നു നൽകേണ്ടത്. ഇവിടെ രണ്ട് മിടുക്കികൾ ഞാൻ നമ്മൾ കാണുന്നുണ്ട്. മോളുടെ പേരെന്താ? ഏഞ്ചൽ തെരേസ. ലിവ ആൻഡ് ജോസ്. എന്താ ഇവരെ, നിങ്ങൾ രണ്ടുപേരും ഈ തിരുശേഷിപ്പുകൾ കണ്ടില്ലേ? ഈശോയെ ആരാധിച്ചു വെച്ചിരിക്കുന്നു, 200 തിരുശേഷിപ്പുകൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ഇത് കണ്ടോ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? സന്തോഷമായി. പിന്നെ ആദ്യമായിട്ട് ഇത് കാണണേ, അപ്പോൾ പള്ളിയിൽ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമൊക്കെ, കുറേ ഇതുവരെ അറിയാത്ത വിശുദ്ധരൊക്കെ ഒത്തിരി കാണാനും ഇതൊക്കെ ആയിട്ട് പറ്റി. നല്ല സന്തോഷം. വേദപാഠങ്ങളിൽ പഠിച്ച, വേദപാഠ പുസ്തകങ്ങളിൽ പഠിച്ച വിശുദ്ധരുടെ കേട്ടറിഞ്ഞിട്ടുള്ളത് നേരിട്ട് കാണാനുള്ള അനുഭവം കിട്ടി അല്ലേ? ഒരുപാട് ആളുകൾ ഈ തിരുശേഷിപ്പുകൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഈ ഇടവകയിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഈശോയോടൊപ്പം ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ കൂട്ടത്തിൽ നിന്ന്, ഇത് റാണി ചേച്ചി. ചേച്ചി ഈ ഇടവകക്കാരിയാണ്. ചേച്ചി ഇങ്ങനെ ഈ തിരുശേഷിപ്പുകൾ കണ്ടു മടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് എന്താ തോന്നിയത്? എന്താണ് ഒരു അനുഭവം? ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിക്കലും കിട്ടാത്തൊരു അനുഭൂതിയാണ് ഇന്ന് എനിക്ക് ലഭിച്ചത്. ഈ ഇടവകാരിയാണെങ്കിലും ഇന്നു വരെ, ഇപ്പോൾ നമ്മുടെ പൂർവികർക്കോ ആർക്കും കിട്ടാത്തൊരു പുണ്യമാണ് ഇത്. വളരെ സന്തോഷം തോന്നി. നമ്മളൊക്കെ വിശുദ്ധരായിട്ട് ജനിക്കേണ്ട ആൾക്കാരാണെങ്കിൽ പോലും നമ്മളതിനൊന്നും ശ്രമിക്കാറില്ല. 200 പരം വിശുദ്ധരെ നമ്മൾക്ക് തൊട്ടു വണങ്ങാനുള്ളൊരു അവസരം കിട്ടിയതിന് ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. അതെ, അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇങ്ങനെ കാണാൻ കിട്ടിയ അസുലഭമായ ഒരു നിമിഷം, അതാണ് അനുഗ്രഹത്തിൻ്റെ നിമിഷം. ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ ചില നിയോഗങ്ങൾ പൂർത്തീകരിക്കുന്നവരായിരിക്കും. അത്തരത്തിൽ ഞാനിവിടെ മനു ബ്രദറിനെയാണ് കണ്ടുമുട്ടിയിരിക്കുക. മനു ബ്രദറാണ് ഈ തിരുശേഷിപ്പുകൾ ഇവിടെ എത്തിച്ചിരിക്കുന്നതും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നതും, ജനങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതും. ബ്രദർ, ഒരു പക്ഷേ ഇതൊരു മിഷൻ തന്നെയായിരിക്കും അല്ലേ? ഈശോയെ പ്രഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരം, വിശുദ്ധരിലൂടെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം. ബ്രദറെ, എന്താണ് ഈ ഒരു ഈ മിഷൻ, ഇങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് ഇതെല്ലാം കൊണ്ടുവരാനുണ്ടായ കാരണം എന്താ? അതെ, തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ വിശുദ്ധരിലൂടെ ഈശോയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം കേരളത്തിലെ 30 രൂപതകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ നിമിത്തമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ്. വിശുദ്ധരെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ അവരുടെ തിരുശേഷിപ്പുകൾ കിട്ടണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് അഭിവന്ധി പിതാക്കന്മാരും വൈദികരും സന്യസ്തരുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഏകദേശം 354 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് ഇപ്പോൾ എൻ്റെ കൈവശം സൂക്ഷിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ജനങ്ങൾക്ക് വണങ്ങാനായിട്ട് 200 പരം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ദേവാലയങ്ങളിൽ വയ്ക്കാറുണ്ട്. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ വിശുദ്ധരെല്ലാം പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ ഈശോയോട് ചേർന്ന് നിന്ന് അവരുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കിയവരാണ്. നമുക്കും അതിന് സാധിക്കും. നമ്മുടെ ജീവിതവും ഈശോ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷമുണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഈ വിശുദ്ധർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന മാതൃകയും അതാണ്, എങ്ങനെ ഈശോയെ സ്നേഹിക്കാമെന്നുള്ളത്. ഈ വിശുദ്ധരൊക്കെ മത്സരിച്ച് ഈശോയെ സ്നേഹിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോഴും അവർ മത്സരിച്ചു ഈശോയെ എങ്ങനെ സ്നേഹിക്കണം, ഈശോയുടെ കുരിശിനോട് എങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് അവർ ഓർത്തി അത്ര തീഷ്ണതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്കും അങ്ങനെയുള്ളൊരു അവസരം കടന്നു വന്നതാണ് ഈ വിശുദ്ധരിലൂടെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ദിനം വിശുദ്ധരോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്നത് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം പരിശുദ്ധ കുർബാനയോട് ആരംഭിച്ച് പരിശുദ്ധ ദിവ്യകാരുണ്യ ആശീർവാദത്തോടു കൂടിയാണ്
നമ്മൾ നമ്മുടെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. ആ ആരാധനയോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്കും വിശുദ്ധരാവാൻ സാധിക്കുള്ളൂ. നമ്മളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് മുമ്പേ കടന്നുപോയവരായ ഈ വിശുദ്ധർ നമുക്ക് മാതൃക നൽകുന്നതും അതാണ്, എങ്ങനെ വിശുദ്ധരാവാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും ഇതിലേക്ക് ഇറങ്ങിയത്. താങ്ക് യു സോ മച്ച്. കാരണം ഒരു ഞാൻ യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എത്രയോ ദൂരങ്ങൾ പറന്ന് ഉയർന്നിട്ടും ചെന്നിട്ടും ആണ് വിശുദ്ധരൊക്കെ നേരിട്ട് കാണാൻ, അവരുടെ തിരുശേഷിപ്പുകൾ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഇതാ ഇവിടെ 200 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഈ ബ്രദർ ഇവിടെ സജ്ജമാക്കിയിരിക്കുക. ബ്രദറെ, ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓരോ ഇടവകയ്ക്കും ഒന്നോ രണ്ടോ കൈക്കാരന്മാരുണ്ടാകും. അവരായിരിക്കും അച്ഛനോടൊപ്പം, വികാരിച്ചനോടൊപ്പം ചേർന്ന് കാര്യങ്ങൾ നടത്തുക. അങ്ങനെയായിരിക്കുമ്പോൾ ഈ ഇടവകയിലെ 2 കൈക്കാരന്മാരാണ് ഇവർ. നിങ്ങളുടെ ഈ ഇടവകയിൽ ഈ തിരുശേഷിപ്പുകൾ വന്ന് ജനം കണ്ട് അനുഭൂതിയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് പറയാൻ എന്താണ്? ഇത് ആദ്യമായിട്ടാണ് ഒരു 126 വർഷം പിന്നിട്ട് അടുത്തിരിക്കുന്നു ഇത്. ഈ പള്ളി പഠനത്തിൽ ആദ്യമായിട്ടാണ് ഈ 200 പേരെ കൂടെ തിരുശേഷിപ്പ് ബന്ധനത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇടവേക്കാർക്കൊരു വലിയൊരു പ്രാർത്ഥന, ഒരു യജ്ഞമാരി തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു പുതിയ അനുഭവം കൂടിയാണ്. ഇത്ര നാളത്തേക്കുള്ളപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് തന്നെ. അപ്പോൾ അതൊരു പുതിയ തലമുറയ്ക്ക് തന്നെ ഇത് ഏറ്റവും വലിയൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ദീപം തെളിയിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ മനോഹരമാതാവിൻ്റെയും വിശ്വസാനുസിൻ്റെയും വിശ്വസ്യപിതാവിൻ്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കിയത് വളരെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നതാണ്. പ്രത്യേകിച്ച് 200 വിസ്തരിത തിരുശേഷിപ്പുകൾ മറ്റു ജനങ്ങൾക്ക് കാണാൻ, ഇടവക ജനങ്ങൾക്ക് കാണുവാനും മറ്റുള്ളവർക്ക് ഇത് ഇതിൻ്റെ ആത്മീയത ആകർഷിക്കുവാനുമായിട്ട് പ്രത്യേകം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടി. അതിന് ഞങ്ങൾക്ക് മാതാവിനോടും സേവസ്യപിതാവിനോടും സേവസ്യാനുസരണയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന 200 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കാണുവാനായിട്ട്, അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ജനം ഇടം മുറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോൾസൺ ചേട്ടനാണ്. പോൾസൺ ചേട്ടൻ ഈ തിരുശേഷിപ്പുകൾ കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ പോൾസ് ചേട്ടാ, എന്താണ് ഒരു ദൈവാനുഭവം, എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം? ജീവനുമായ ക്രിസ്തുവിനെ, സത്യങ്ങളെയും എല്ലാം വിശുദ്ധിയോടുകൂടി ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും വിട്ടുപോയ ഈ വിശുദ്ധ ആത്മാക്കളുടെ തിരുശേഷിപ്പിനോടൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഈ ഇടവകയ്ക്ക് കിട്ടിയ ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയിലെ പരിശുദ്ധ അമലോത്ഭവ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായി കൊണ്ടാടാൻ പോവുകയാണ്. ഈ അവസരത്തിൽ വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് ഇവിടുത്തെ ഇടവക നിവാസികളും സകലമാന മനുഷ്യരും, കാരണം എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ദൈവിക അനുഭൂതിയിലേക്ക് ഇവർക്ക് ഇവരെ നയിക്കുന്ന 200 വിശുദ്ധരുടെ തിരുശേഷിപ്പുമായിട്ടാണ് ഈ ഇടവക സജ്ജമായിരിക്കുക. ആ ഒരു ധന്യമുഹൂർത്തത്തിലൂടെയാണ് ഈ ഇടവക ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം, ഇങ്ങനെയൊരു 200 വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഇവിടേക്ക് കൊണ്ടുവരുവാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? ഈ പ്രാവശ്യത്തെ തിരുനാൾ ഏറ്റിരിക്കുന്നത് പ്രസിദ്ധേന്തി ഐനിക്കൽ തോമസ് പിയൂസും ഐനിക്കൽ പിയൂസ് ഷൈനിയുമാണ് ഏറ്റിരിക്കുന്നത്. അപ്പോൾ ആളുടെ ഒരു പ്രത്യേകം ഒരു ആഗ്രഹമായിരുന്നു തിരുനാളിനേക്കാൾ, അതായത് വലിയ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ വിശുദ്ധിയുടെ ഒരു മാർഗത്തിലൂടെ നമുക്ക് ആ തിരുനാൾ കൊണ്ടുപോകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ആദ്യമേ തുടങ്ങി പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്നോടും പറഞ്ഞിരുന്നു. നമ്മളുടെ മുൻ വികാരിയായിരുന്ന അരുൺ തെക്കിനേത്ത് അച്ഛനോട് ഞാനത് കാര്യങ്ങൾ സംസാരിക്കുകയും ആളുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മളതിൻ്റെ ഒരു പ്ലാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു 6 മാസമായിട്ട് ഇതിൻ്റെ ഒരു ഒരുക്കങ്ങളിലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു മനു ബ്രദർ ആളായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആളത് കൊണ്ടുവരാനുള്ള സൗകര്യവും ഡേറ്റും കാര്യങ്ങളും നമുക്ക് തന്നു. അപ്പോൾ തിരുനാളിനോട് ഏറ്റവും അടുത്ത ദിവസം വ്യാഴാഴ്ച കുടിയേറുന്നതിൻ്റെ തലേദിവസം നമ്മളുടെ നവനാള് തീരുന്ന അവസാന ദിവസം, അങ്ങനെ ഒരു നല്ല ദിവസം നമുക്ക് കിട്ടി എല്ലാവരെയും സംഘടിപ്പിക്കാനും എല്ലാവരെയും പ്രാർത്ഥനയോടെയും ആശീർവാദത്തോടും കൂടി ആ കാര്യങ്ങൾ അന്നത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു.
അങ്ങനെയാണ് ഈ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. കുണ്ടൂർ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നമ്മുടെ അടുത്തുണ്ട്. അച്ഛൻ്റെ പേര് അഖിൽ വടക്കൽ. അച്ഛ, ഒരുപാട് സന്തോഷം. ഞാൻ തന്നെ ഇവിടെ അത് വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അനുഭൂതിയിലേക്ക് നയിച്ച് ഒരു വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങാൻ കിട്ടിയ അവസരങ്ങൾ എന്നും അനുഗ്രഹമാണ്. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവരൊക്കെ ജീവിച്ച സ്ഥലങ്ങളിലാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ഇതാ ഈ കൊച്ചു ഗ്രാമത്തിൽ, ഈ കൊച്ചു ഇടവകയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ 200 വിശുദ്ധരുടെ തിരുശേഷിപ്പാണ് ഇവിടെ എത്തിച്ചിരിക്കുക. അച്ഛ, അച്ഛന് ഇങ്ങനെ ഒരു ആത്മീയ ഉണർവിന് അച്ഛനെ നയിച്ച ഘടകം എന്താ? നമ്മൾ രൂപതയിലെന്നല്ല, കേരളത്തിൽ ഈ ഒരു കരയിലാകെ തന്നെ തിരുനാളിനുള്ള അവസരങ്ങളിലൂടെയാണ് നമ്മൾ ഈ മാസങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക. അതിൽ തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അതാത് പള്ളികളിൽ ബന്ധപ്പെട്ട ഭാരവാഹികൾ, വിക്കാരന്മാർ, അവരൊക്കെ ഒരുക്കും. അതിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ഒരു പടി കൂടി കടന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ തിരുനാൾ എത്തിക്കാനായിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഈ ഒരു ദിവസത്തെ കാണുന്നത്. ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് വിശുദ്ധരുടെ തിരുശേഷിപ്പ് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് കുമ്പസാരിക്കാനുള്ള സൗകര്യമൊരുക്കി ജനങ്ങളെ ഈ ഒരു തിരുനാളിന് ആത്മീയമായിട്ട് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഇന്നൊരു ദിവസത്തെ ഈ ഇടവക മുഴുവനായിട്ടും കാണുന്നത്. വളരെ സന്തോഷം. ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്നൊരു ഘടകം, അതാണ് ഓരോ ഇടവക നിവാസിയും ആഗ്രഹിക്കുക. അതുതന്നെ ആയിരിക്കട്ടെ ഈ 200 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുമ്പോൾ, അനുഗ്രഹം ഈശോയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അവർക്ക് കിട്ടേണ്ടത്. തിരുശേഷിപ്പുകൾ കണ്ട് നിങ്ങൾ വരുമ്പോൾ, ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ കുമ്പിട്ട് ആരാധിക്കാൻ മറക്കരുത് എന്ന് യേശുവിനെ നമ്മൾ യേശുവിനെ സ്തുതിക്കുന്നു.
വിശ്വസിക്കാം.